എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമി ഇടപാടിൽ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിക്കെതിരായ അന്വേഷണം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും കോടതി തള്ളി. അതേസമയം കർദിനാളിന്റെ ഹർജിയിൽ രണ്ടാഴ്ചക്കകം മറുപടി സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. സിറോ മലബാർ സഭയുടെ വിവാദ ഭൂമി ഇടപാടിൽ സർക്കാർ പുറമ്പോക്ക് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനായിരുന്നു നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ അഭിഭാഷകൻ വളരെ ശക്തമായി തന്നെ ഇന്ന് സുപ്രീംകോടതിയിൽ വാദിച്ചു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, 74 വയസ്സുള്ള ഒരു സഭയുടെ ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലിബേർട്ടി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഒരു ഇടക്കാല സ്റ്റേ അനുവദിക്കണമെന്ന എന്നാണ് അദ്ദേഹം ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു പരിഗണനയൊന്നും നൽകേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് വ്യക്തമാക്കിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത്. ഈ വർഷം ഫെബ്രുവരിയിൽ മാത്രമാണ് അപ്പീൽ നൽകിയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ. അതുകൊണ്ട് ഇപ്പോൾ ഒരു അടിയന്തര ഇടപെടാനുള്ള സാഹചര്യം ഇല്ല എന്നും കോടതി വ്യക്തമാക്കി. ഇതോടൊപ്പം തന്നെ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലുണ്ട്. അതിലെ നടപടികളും സ്റ്റേ ചെയ്യണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അതും കോടതി ഇന്ന് തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും കർദിനാളിന്റെ ഹർജി പൂർണ്ണമായും കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല. അതിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എതിർകക്ഷികൾക്ക്, സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് ഇപ്പോൾ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. സവാദ് മുഹമ്മദ്, മനോരമ ന്യൂസ്, ഡൽഹി.